എന്ത് വീട് പൊളിച്ച് പുതിയ വീട് വല്ലതും വെക്കാൻ പോണാ കൈയിലല്ലോ ഉണ്ടാ ഉണ്ടെങ്കി കട്ടൻ ചായയിരിക്കുന്ന കാര്യമല്ലേ പറഞ്ഞു ഇക്കിളിയല്ലോ ഉണ്ടാ ഇവിടെ ഉണ്ടെങ്കി എന്ത് ചെയ്യാം ഉണ്ടെങ്കി ആ വീടിന്റെ ഓടൊക്കെ മാറ്റിടാ ആണോ ആ അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അത് ഇവിടുത്തെ കാര്യമില്ലേ ആ നിന്നെ ബാധിക്കണമല്ലോ ശരി ഞാൻ ചെയ്തോളാം ചെയ്താ മതി മഴയൊക്കെ വരണം അസല ഇടിയും വീട്ടും അവസാനം എൻ്റെ അടുത്ത് വരരുത് അയ്യോ എടാ ജോലി ചെയ്യാതെ വീട്ടിലിങ്ങനെ സുഖിച്ചിരിക്കണേനും വേണോ ഈ യോഗം യോഗമല്ലടാ അത് മാനസിക രോഗമാണ് പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു അസുഖമാണ് കേട്ടാ അതാണ് നിനക്കുള്ളത് ആയിക്കോട്ടെ ഞാനങ്ങ് സഹിച്ചു ഈ സൈഡ് ഓർത്ത് വിഷമിക്കണ്ട കേട്ടാ ആ സൈഡ് ഓർത്താണ് എനിക്ക് വിഷമം ഈ വിഷമിച്ചോണ്ടിരുന്നു എവിടെയെങ്കിലും എന്തൊരു ജന്മമാണ് ആവശ്യം നൂറുകൂട്ടം കാര്യങ്ങളാ വരാൻ പോണത് അവന്റെ കാര്യം അവൻ നോക്കും നമ്മളെന്തിനാലിടപെടുന്നത് അങ്ങനെയല്ലല്ലോ ഇത്രയും നാളും അങ്ങനെയല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അവന്റെ കാര്യം അവൻ നോക്കുള്ളതാണ് പറയണത് പിന്നെ അങ്ങനെ ലീറ്റ ചേട്ടൻ പറയുന്നില്ല അവ എന്നോട് പറഞ്ഞല്ലേ അപ്പൊ പറഞ്ഞു അളി അളിയന്റെ ആയിരുന്നു നോക്കിയത് ഞാൻ എന്റെ ആയിരുന്നു നോക്കണം പറഞ്ഞു അത് അമ്മാശക്ക് പറഞ്ഞായിരിക്കും തമാശക്ക് പറഞ്ഞായിരിക്കും അല്ലെന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് പൈസ എനിക്കങ്ങനെ അറിയാം അല്ലെ കാണുമായിരിക്കും എവിടെന്നെങ്കിലും ആരെങ്കിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അളിവനെ ഈ വീടിന്റെ പണി നമ്മൾ ഒരുമിച്ചാണോ ചെയ്യുന്നത് കാലത്തെ ഞാൻ മലയാള ഭാഷയിൽ പറഞ്ഞു ഇനി എഴുതി തരണോ ഞാൻ ഷെയറിടുന്ന പരിപാടിക്ക് ഇല്ലാന്ന് പറഞ്ഞല്ലോ കേട്ടല്ലോ അത് തന്നെയാണ് ഇപ്പോഴും കേട്ടല്ലോ ഉറപ്പിച്ചല്ലോ നീ എന്താ എഴുതിയിരിക്കുന്നത് അവന്റെ താളത്തിനനുസരിച്ച് ഉള്ളതാണ് ഞാൻ നിൽക്കുന്നത് അവൻ രാവിലെ പറ്റില്ല എന്ന് പറയുമ്പോൾ വൈകുന്നേരം പറ്റുമെന്ന് പറയുന്നു ഇനിയിപ്പോ നാളെ രാവിലെ വീണ്ടും പറ്റൂല എന്ന് പറയുന്നു അതിനനുസരിച്ച് ഞാൻ തുള്ളണം കയ്യിൽ പത്ത് കാശുണ്ടായാൽ ക്ലീറ്റസ് പിന്നെ രാജാവോ എന്റെ ലില്ലി മോളെ ഇതിപ്പോ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാൻ അവനോട് ഷെയർ ചേരാത്തത് ഇത് കഴിഞ്ഞാലുണ്ടല്ലോ അവൻ എച്ച് കണക്ക് പറയും എച്ച് എന്ന് എച്ച് തന്നെയായിരിക്കും അതുകൊണ്ട് പറയാനുള്ളത് പറയട്ടെ നമുക്കിനി കാശിന് കുറെ ആവശ്യമുള്ളതാ അത് ഓർമ്മ വേണം ഇന്നിപ്പോ കുറച്ച് പൈസ കയ്യിലുണ്ട് ആ തീരുന്നവരെയൊക്കെ അഹങ്കാരമുള്ളു അളിയൻസ് മറക്കാതെ കാണുക നമ്മുടെ സ്വന്തം കൗമുദി ടിവിയിൽ.